സംസ്ഥാനത്ത് ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ഡിജിപിയുടെ നിർദ്ദേശം. പോലീസ് ആസ്ഥാനത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് ലഹരിക്കെതിരെയുള്ള നടപടികൾ ഊർജിതമാക്കാനാണ് നിർദ്ദേശം. മയക്കുമരുന്ന് ഉപയോഗിച്ച ശേഷം ബസ് ഓടിക്കുന്ന സംഭവങ്ങൾ കണ്ടെത്താനായി ബസ് സ്റ്റാൻഡുകളിൽ പ്രത്യേക കിറ്റ് ഉപയോഗിച്ച് മിന്നൽ പരിശോധന നടത്തും. കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് ഉടനടി റദ്ദാക്കാൻ ശുപാർശ ചെയ്യും. പോലീസ് ആസ്ഥാനത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഡിജിപിയുടെ നിർദ്ദേശം. ഉന്നതതല യോഗം കഴിഞ്ഞ 6 മാസത്തെ പോലീസിന്റെ പ്രവർത്തനങ്ങളും അവലോകനം ചെയ്തു. ലഹരി പദാർത്ഥങ്ങൾ കണ്ടുകെട്ടുന്നത് സംബന്ധിച്ച കേസുകളിൽ വിവിധ ജില്ലകളിൽ വലിയ പുരോഗതി കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഉണ്ടായി. ഈ മുന്നേറ്റം ശക്തമായി കൊണ്ടുപോകാൻ ലഹരിമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടപ്പാക്കാൻ തീരുമാനിച്ചു. പൊതുജനങ്ങളോടുള്ള പോലീസിന്റെ സമീപനം പൊതുവെ മെച്ചപ്പെട്ടതായും യോഗം വിലയിരുത്തി. എന്നാൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഇപ്പോഴും ഉയരുന്നതായും അഭിപ്രായം ഉയർന്നു. ഈ പ്രവണത അനുവദിക്കാനാവില്ലെന്നും യോഗം വിലയിരുത്തി. ഇത്തരം സംഭവങ്ങൾക്ക് കാരണക്കാരാകുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുമായി ബന്ധം പുലർത്തുന്ന ഓഫീസർമാർക്കെതിരെ എടുത്തുകൊണ്ടിരിക്കുന്ന ശക്തമായ നിയമ നടപടികൾ വേഗത്തിലാക്കാൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശവും നൽകി. ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചുകൾ ശക്തിപ്പെടുത്തുന്നതിന് ജില്ലാ പോലീസ് മേധാവിമാർ മുൻഗണന നൽകണം. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ യോഗം ജില്ലാ മേധാവിമാർ എല്ലാ ആഴ്ചയും വിളിച്ചുചേർത്ത് ലഭ്യമായ വിവരങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യണമെന്നും പൊതുസ്ഥലങ്ങളിൽ പരമാവധി സ്ഥലത്ത് CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ ജില്ലാ പോലീസ് മേധാവിമാർ മുൻകൈയെടുക്കണമെന്നും യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.